നമസ്കാരം. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് യൂട്യൂബറുടെ വിജയ് പി നായരുടെ ചെകിട്ടത്തടിച്ചു, കരിയോയിലൊഴിച്ചു ഒക്കെ സമ്മതിച്ചു. പക്ഷേ കുറച്ചുകൂടി വടക്കോട്ടൊന്ന് പോയാൽ ഒരു ചിത്രലേഖയെ ഓർമ്മയില്ലേ? മിനിഞ്ഞാന്ന് തത്വമേ ന്യൂസ് ഈ സ്റ്റോറി നമ്മൾ നൽകിയതാണ്. സി പി എം ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഭയന്ന് അതിദുരിത കാലം ഇപ്പോഴും തുടരുന്ന ചിത്രലേഖ ഓട്ടോ കത്തിച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു. അവരെ സി പി എം പ്രവർത്തകർ വേശി എന്ന് വിളിച്ച് മുദ്രകുത്തി പോസ്റ്റർ ഒട്ടിച്ചു. അവർക്ക് അനുവദിച്ച യു ഡി എഫ് സർക്കാർ 2016 അനുവദിച്ച വീടും സ്ഥലവും റദ്ദു ചെയ്ത് തിരിച്ച് സർക്കാരിലേക്ക് എടുത്തു. ഇതിനൊക്കെ ഇവിടെ നിയമമുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പിന്തുണയില്ല. തന്നെ വേശി എന്ന് വിളിച്ച സി പി എം ഗുണ്ടകളെ ചെകിട്ടത്തടിച്ചാൽ പിണറായി വിജയൻ എന്ത് പറയും, കെ കെ ശൈലജ എന്ത് പറയും? ചോദിക്കുന്നത് ഞങ്ങളല്ല, ചിത്രലേഖ തന്നെയാണ്. ഈ സ്ത്രീയെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ഓട്ടോ കത്തിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം അസഭ്യം പറയുകയും സമൂഹത്തിൽ അവരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയും ചെയ്ത സി പി എമ്മിന്റെ ഗുണ്ടകളെയും പ്രവർത്തകരെയും ഒക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു ചിത്രലേഖ. ഇവിടെ സ്ത്രീയായ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, ഇവിടെ സ്ത്രീ സുരക്ഷ പറയുന്ന മന്ത്രിമാരുണ്ട്, സർക്കാരുണ്ട്. പക്ഷേ ചിത്രലേഖയ്ക്ക് അനുവദിച്ചു കിട്ടിയ സ്ഥലം പോലും വീട് പോലും റദ്ദാക്കിക്കൊണ്ട് അവരോട് പക വീട്ടുകയാണ് സി പി എമ്മും ഇവിടുത്തെ സർക്കാരും ചെയ്യുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ഈ സ്ത്രീ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. ആ വാർത്ത നോക്കാം. സ്ത്രീത്വത്തെ അപമാനിച്ചയാളെ മർദ്ദിച്ച, വനിതകളെ അനുമോദിച്ച ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തന്നെ വേശി എന്ന് വിളിച്ച് പോസ്റ്റർ ഒട്ടിച്ച സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ പല്ലടിച്ചു കുളിച്ചാൽ പിന്തുണ തരുമോ എന്നാണ് ചിത്രലേഖ ചോദിച്ചിരിക്കുന്നത്. വളരെ ന്യായമായ ചോദ്യം അല്ലേ? ഇവിടെ പല്ലടിച്ചു കുഴിക്കുകയും കരിയിലൊഴിക്കുകയും ചെയ്തവരെ അഭിനന്ദിച്ചുകൊണ്ടാണ് കെ കെ ശൈലജ രംഗത്ത് വന്നത്. അപ്പോൾ തന്നെ അപമാനിച്ച സി പി എംകാരുടെ പല്ലടിച്ചു കുഴിച്ചാൽ തനിക്ക് പിന്തുണ തരുമോ എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമാണ് ഈ സ്ത്രീ ചോദിച്ചിരിക്കുന്നത്. സ്ത്രീകളോടും ദളിത് സമൂഹത്തോടും കാലങ്ങളായി സി പി എം പിന്തുടരുന്ന അസഹിഷ്ണുതയുടെ ജീവിക്കുന്ന ഇരയാണ് കണ്ണൂർ എടാട്ട് സ്വദേശിനി ചിത്രലേഖ. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഈ ഒരു വിഷയം. ചിത്രലേഖയുടെ സമരവും കളക്ട്രേറ്റ് സമരവും ഒക്കെ തന്നെ നമ്മൾ വാർത്തയായി ചൂണ്ടിക്കാട്ടിയിരുന്നു. പാർട്ടി ഗ്രാമത്തിൽ സി പി എമ്മിന്റെ ഭീഷണി കാരണം ഉപജീവന മാർഗമായ തൊഴിൽ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ആ യുവതിയാണ് ചിത്രലേഖ. ഭർത്താവും രണ്ടു മക്കളും മുത്തശ്ശിയും അടങ്ങുന്ന കുടുംബം പോറ്റാൻ ഭർത്താവിനൊപ്പം ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്താൻ ഈ സ്ത്രീ തയ്യാറാവുകയായിരുന്നു. 2004 ഒക്ടോബറിൽ ആകെയുള്ള ഭൂമി പണയം വെച്ച് പി എം ആർ വൈ സ്കീമിൽ ലോൺ എടുത്ത് ഓട്ടോ വാങ്ങി. സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയ്ക്ക് ഭൂരിപക്ഷമുള്ള എടാട്ടെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതോടെയായിരുന്നു സി പി എമ്മുകാരുടെ കണ്ണിലെ കരടായി ഈ സ്ത്രീ മാറിയത്. കീഴ്ജാതിക്കാരി ആയതുകൊണ്ട് പാർട്ടിക്കാർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചിത്രലേഖയെ അടുപ്പിച്ചില്ല. ഓട്ടോ സ്റ്റാൻഡിൽ ചിത്രലേഖയ്ക്ക് പാർക്കിംഗ് പെർമിറ്റ് ലഭിച്ചില്ല. 3 മാസത്തോളം ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ ഇവർക്കായില്ല. ഒടുവിൽ പെർമിറ്റ് നേടി സ്റ്റാൻഡിൽ ഓട്ടോയുമായി എത്തിയ ചിത്രലേഖയെ സി ഐ ക്യുക്കാർ ജാതിപ്പേര് വിളിച്ച് അവഹേളിച്ചു. ചിത്രലേഖയുടെ ഓട്ടോ സി ഐ ക്യു യൂണിയൻകാരായ മറ്റ് ഓട്ടോക്കാർ ചേർന്ന് നശിപ്പിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു. പരാതി നൽകിയപ്പോൾ ഓട്ടോറിക്ഷ തീവച്ച് നശിപ്പിച്ച് സി പി എം ഗുണ്ടകൾ പ്രതികാരം ചെയ്തു. ചിത്രലേഖയുടെ ഭർത്താവ്, സഹോദരി ഭർത്താവ്, സഹോദരൻ എന്നിവരും സി പി എമ്മിന്റെ നിരന്തര ആക്രമണങ്ങൾക്ക് ഇരയായി. മാസങ്ങൾ നീളുന്ന സത്യഗ്രഹ സമരങ്ങളെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ 5 സെന്റ് ഭൂമിയും വീടുമൊക്കെ നൽകിയെങ്കിലും അതാണ് ഈ സി പി എം പ്രവർത്തകരും നേതാക്കളും ഇടപെട്ട് ഇപ്പോൾ റദ്ദാക്കിയത്. ചിത്രലേഖ ചോദിക്കുന്നത് വെറും ഒരു ചോദ്യമല്ല, ഒരു സമൂഹത്തിന്റെ ചോദ്യമാണ്, ഓരോ സ്ത്രീയുടെയും ചോദ്യമാണ്. ഇവിടെ നിയമം കയ്യിലെടുക്കാൻ അനുവാദമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമം കയ്യിലെടുത്തവരെ ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളും ഒരു മന്ത്രിയും സ്ത്രീയായ ഒരു മന്ത്രിയും അനുമോദിച്ചെങ്കിൽ ഞാനും നിയമം കയ്യിലെടുത്തോട്ടെ, എന്റെ ഒപ്പം നിൽക്കുമോ എന്ന ഒരു സാധാരണക്കാരിയുടെ ചോദ്യമാണ്. ഈ ചോദ്യം ശരങ്ങളായി സി പി എമ്മിനും ഇവിടുത്തെ സർക്കാരിനും നേർക്ക് ഓടി ഓടിയെത്തുകയാണ്, പാഞ്ഞെത്തുകയാണ്. സർക്കാർ ഉത്തരം പറയണം, കെ കെ ശൈലജ ഉത്തരം പറയണം. ചിത്രലേഖയെ വേശിയെന്നും മോശക്കാരിയെന്നും ചിത്രീകരിച്ച് പോസ്റ്റ് ഒട്ടിച്ച സി പി എം പ്രവർത്തകരുടെ പല്ലടിച്ചു കുളിച്ചാൽ ചിത്രലേഖയ്ക്കൊപ്പം നിൽക്കുമോ ശ്രീമതി കെ കെ ശൈലജ? അതൊരു ചോദ്യമല്ല, മറുപടി പറയണം. മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ എം എൽ എ ആയത്, മന്ത്രിയായത്. ഇവിടുത്തെ ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ ഓരോ മന്ത്രിമാരും ഈ വിഷയത്തിൽ മറുപടി പറയണം. ജനങ്ങളുടെ പണം കൊണ്ടാണ് നിങ്ങൾ കഴിയുന്നത്. ചിത്രലേഖയുടെ ചോദ്യം തികച്ചും ന്യായം മാത്രം. നിൽക്കുമോ ചിത്രലേഖയ്ക്കൊപ്പം പല്ലടിച്ചു കുളിച്ചാൽ? മറുപടി പറയുക, വേറൊന്നും വേണ്ട. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.